വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നു ഒ രാജഗോപാൽ. കേരളത്തിൽ കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം ഉണ്ടായിട്ടുണ്ടെന്ന് തുറന്നു പറയുകയാണ് ഒ രാജഗോപാൽ. നേതൃത്വത്തിന്റെ അനുമതിയോടെ ആയിരുന്നു സഖ്യമെന്നും ഇത് ബി ജെ പിക്ക് നേട്ടമായെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദീപ് തോമസുമായി രാജഗോപാൽ സംസാരിച്ചു. ഇനി അതിലേക്ക്. നമസ്കാരം. രാജ്യം ഭരിക്കുന്ന പാർട്ടിയായിട്ടും രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയായിട്ടും കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വലിയൊരു മാറ്റം വരുത്താൻ അല്ലെങ്കിൽ ഒരു മുന്നേറ്റം നടത്താൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് ഒരു ശക്തരായ ഘടകകക്ഷിയെ പോലും കൂടെ കൂട്ടാൻ കഴിയാതെ പോകുന്നത്? ഞാനിപ്പോൾ ഉള്ളത് കേരളത്തിലെ ബി ജെ പിയുടെ ഏറ്റവും മുതിർന്ന നേതാവ് ശ്രീ ഒ രാജഗോപാലിനൊപ്പമാണ്. നമസ്കാരം. കഴിഞ്ഞ വട്ടം വരെ നമ്മൾ അക്കൗണ്ട് തുറക്കാനാണ് ബി ജെ പി മത്സരിക്കുന്നതെന്ന് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അങ്ങനെ ഒരു പ്രസക്തിയില്ല, കാരണം രാജഗോപാലിനോട് 5 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്കുറി ഭരണം പിടിക്കാനാണ് തെരഞ്ഞെടുപ്പിന് ഇറങ്ങുന്നതെന്നാണ് സംസ്ഥാന നേതൃത്വം പറയുന്നത്. അത് യാഥാർത്ഥ്യവും ഭരണം പിടിക്കൽ എന്ന് പറയുമ്പോൾ ഭൂരിപക്ഷം വേണം. ഭരണം നിയന്ത്രിക്കാനാകുമ്പോൾ അത്ര ആവശ്യമില്ല. 10-30 വെച്ചുകൊണ്ടും നിയന്ത്രിക്കാൻ പറ്റും. ഏതായാലും ഇപ്പോൾ വെറും പ്രാതിനിധ്യം എന്നുള്ളതിന് അതിനേക്കാൾ മുകളിലുള്ള ഒരു അടുത്ത സ്റ്റെപ്പിലേക്കാണ് നിങ്ങളത്. കേരളത്തിൽ RSSനെ സംബന്ധിച്ച് മികച്ച സംഘടനാ സംവിധാനമുണ്ട്. മറ്റേതൊരു സംസ്ഥാനത്തെ പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ടൊരവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പം നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ആളുകൾ, ഒരുപക്ഷെ ബി ജെ പിയോട് താല്പര്യം അത്രത്തോളം ഇല്ലെങ്കിൽ പോലും മോദിയെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നത്? അന്ന് പറഞ്ഞ ശരിയാണ്, പൂർണ്ണമായി ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പക്ഷേ വളർച്ചയുണ്ട്, മോഡിയുടെ ഇമ്പാക്റ്റ് ഉണ്ട്. മുമ്പ് RSSന്റെ ആൾക്കാർ തന്നെ എന്താണ് ഷർട്ടിട്ടാൽ ജനസംഘം, മുണ്ടെടുത്താൽ ജനസംഘം, മറ്റേ പാൻ്റിട്ടാൽ RSS എന്ന് പറയുന്നൊരു ഏർപ്പാടായിരുന്നു. പക്ഷേ രണ്ട് ഏതാണ്ട് ഒറ്റ ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴതല്ല, അങ്ങനെ അല്ലാത്തത് RSSയായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതായിരുന്ന ആൾക്കാരും ബി ജെ പിയിൽ ധാരാളം വരുന്നുണ്ട്. അത് ഇടത്തരക്കായിട്ടുള്ള ആൾക്കാരാണ്, വിദ്യാഭ്യാസം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. വളർച്ചയുണ്ടാവുക എന്നുള്ളത് കേരളത്തിൽ വളർന്നു വരുന്ന ഏക പാർട്ടി ബി ജെ പി ആണ്. ഇന്നിപ്പോൾ കേരളം ചർച്ച ചെയ്യുന്നത് ബാലശങ്കർ പറഞ്ഞ മറ്റൊരു ആരോപണമാണ്, ബി ജെ പിയും CPM തമ്മിൽ ഒരു ഡീൽ ഉണ്ടെന്ന്. ഏയ്, അസംബന്ധമാണത്. അത് ശുദ്ധ അസംബന്ധം. അറിയാണ്ട് പറയുകയാണ്, അത് ആരോ പറയുന്നതിന് ഏറ്റു പറയുന്നതാണ്. എന്തായാലും കോൺഗ്രസ് അത് ഏറ്റെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് പറയുന്ന ഞങ്ങൾ കോൺഗ്രസ് എന്തും പറയാം. അവർക്ക് ഒരു അങ്ങനൊന്നും പ്രായോഗികം അല്ലെന്നാണ് രാജേട്ടൻ. ഇപ്പൊ ദീർഘകാലത്തെ പ്രവർത്തന അനുഭവമുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ നേരത്തെ ജനസംഘം മുതൽ ബി ജെ പി ഈ വോട്ട് മറിച്ചു എന്ന ആരോപണം ബി ജെ പി മുൻകാലങ്ങൾ നേരിട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും നടന്നിട്ടുണ്ട്? അത് സാധ്യമാണോ? ചില ആൾക്കാർ ഇപ്പോ തീവ്രമായിട്ട് കമ്മ്യൂണിസ്റ്റ്, കണ്ണൂർ ജില്ലയില് കമ്മ്യൂണിസ്റ്റ് ആക്രമണം കൊണ്ട് കൊട്ടും മൊത്തും പല പ്രവർത്തകന്മാരുടെ വീടുകളിലും ആൾക്കാർ മരിച്ചിട്ടുണ്ടാവും. വളരെ പല ആൾക്കാരും വീട്ടുകാരും ഒക്കെ തന്നെ ജയിലിൽ കിടക്കുകയായിരിക്കും. അങ്ങനെയുള്ള വീടുകളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വരുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ആ കുടുംബത്തിനെ സംരക്ഷിക്കേണ്ടതും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ നോക്കേണ്ടതും ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് വേണ്ടി വരും. അപ്പോൾ അവിടെയും അപ്പോൾ അവർക്ക് സ്ഥാനം അല്ല, അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾ കൂടുതലും കോൺഗ്രസ് അങ്ങനെയൊന്നുമില്ല. അഡ്ജസ്റ്റ്മെൻറ്റ് കോൺഗ്രസിൻ്റെ ഏർപ്പാടല്ല. നമ്മൾ മത്സരിക്കാത്തൊരു ഭാഗത്ത് വേറൊരാളുടെ സപ്പോർട്ട് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് ചെയ്യും. അതല്ലേ ബിസിനസ്, അതല്ലേ ഇപ്പം രാഷ്ട്രീയ രംഗത്തുള്ള രീതി. അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ കൂടുതലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധാരണയായിരിക്കും ഉണ്ടാവുക. പല സ്ഥലങ്ങളുണ്ടായിട്ടുണ്ടാവും, പക്ഷേ അത് ഇപ്പോഴില്ലെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം അങ്ങനെ നമ്മൾ കരുതി കൂട്ടിട്ടില്ല. നമുക്കത് ലാഭകരമാണ്, അത് വേറെ ഭാഗത്ത് നമുക്ക് ഗുണം കിട്ടുമെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യും. അതല്ല അഡ്ജസ്റ്റ്മെൻറ്റ് പൊളിറ്റിക്കൽ ഇതിൽ എല്ലാ ഈ ഉള്ള നമ്മുടെ ഉള്ള വോട്ട് ശക്തിയോ പണമോ സാമ്പത്തിക കഴിവുകളൊക്കെ ഉള്ളതിന് എല്ലാം കൂടി പരത്തിയിട്ട് എല്ലാവരും കൂടി 140 പേരും പങ്കിടുന്നതിനേക്കാൾ 10-10 സീറ്റുകൾ ജയിക്കാൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. അങ്ങനെ നോക്കിയാൽ ഇപ്പോഴും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി CPM തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും അത്തരം അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് സ്കോപ്പ് ഉണ്ടെന്നല്ലേ മനസ്സിലാകുന്നത്? അഡ്ജസ്റ്റ്മെൻറ്റുകൾ അവർ രണ്ടുപേരും വില്ലിങ്, അവർക്ക് ലാഭമാണെന്ന് അവർക്ക് തോന്നണ്ടേ? അവർക്കും ലാഭമാണെന്ന് അവർക്കും തോന്നണ്ടേ? അത് വളരെ പ്രാദേശിക തലത്തിലാണോ നടക്കുക? അത്രയാണല്ലോ, പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും സംസ്ഥാന തലത്തിൽ ആലോചിച്ച് ഉറപ്പിച്ചിട്ടൊന്നും ഒരു അവരെ ക്ലിയറൻസ് വാങ്ങണം. സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ ക്ലിയറൻസ് വാങ്ങണം. ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് തന്നെ.
അങ്ങനെ കേരളത്തിൽ കൂടുതൽ ഏത് ഭാഗത്തായിരിക്കും നടന്നിട്ടുണ്ടാവും? ചില ഭാഗങ്ങളിൽ വടക്കൻ കേരളത്തിലാണോ? അധികം വടക്കൻ തന്നെ. അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണോ അതോ നിയമസഭ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ നടക്കാം? ഇന്നലെയുള്ള ലോക്സഭയിലേക്ക് ആകെ കുറച്ച് സീറ്റല്ലേ ഉള്ളൂ, പങ്കിടാനൊന്നും അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള സ്കോപ്പൊന്നുമില്ല. കൂടുതലുള്ളത് പഞ്ചായത്തുകളിലാണ്. പഞ്ചായത്ത് ഇലക്ഷൻസിനാകുമ്പോൾ അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റാവാൻ സാധിക്കും. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ ഒന്നും രാഷ്ട്രീയ പഞ്ചായത്തുകളൊന്നും കക്ഷി രാഷ്ട്രീയ പാടില്ലെന്ന അഭിപ്രായക്കാരൻ. ഇത്തരത്തിൽ ഈ ലോക്കലായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്ന ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വത്തോടെ ക്ലിയറൻസ് കൊടുക്കേണ്ടത് രാജേട്ടനൊക്കെ ദീർഘകാലം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ അതിനകത്ത് ഒരു പരിഗണന എടുക്കുക? അവർ നമ്മുടെ പാർട്ടിക്ക് ലാഭം ഉണ്ടാവണം, പക്ഷേ നമ്മുടെ പാർട്ടിയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ കച്ചവടത്തിൽ നമ്മളാകെ അവരുടെ കൊള്ളതേനയ്ക്ക് ഊട്ട് നിൽക്കുന്ന ഏർപ്പാടുണ്ടാവാൻ പാടില്ല. നമ്മുടെ കാര്യം നേടാനായിട്ട് അതായത് ഒരു പൊതുശത്രുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ് അത്രേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വന്ന് ബി ജെ പി ആണ്. കാരണം ബി ജെ പി ഒട്ടും ബി ജെ പി പ്രവർത്തകന്മാർക്ക് അത്തരം കാര്യങ്ങളിലുള്ള അനുഭവ സമ്പത്ത് കുറവായതുകൊണ്ടാണ്. ഒറ്റയ്ക്ക് എല്ലാവരെയും എതിർത്തുകൊണ്ടും ആണല്ലോ പ്രവർത്തിച്ച് വളർന്നു വന്നിട്ടുള്ളത്. അപ്പോൾ അവർക്ക് ആ ഒരു ആ ലെവലിൽ മുകളിലുള്ള ലെവലിൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കാൻ വിഷമമുണ്ടാകും, കുറച്ച് സമയം പിടിക്കും. രാജേട്ടൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അങ്ങനെ ഒരു പൊതുശത്രുവിനെ പരാജയപ്പെടുത്തിയ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം? ഇല്ല, അങ്ങനെ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മൾ കുറേ കൊല്ലം മുമ്പ് കോലി പി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ? രണ്ടും ചില സീറ്റുകളിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരുന്നത് ഒരു ധാരണ ഉണ്ടായിട്ടുള്ളതാണല്ലോ. അന്ന് തന്നെ പറഞ്ഞിട്ടില്ലല്ലേ, ഓപ്പണായിട്ടുള്ളതാണത്. കൂട്ടുകെട്ടും സഹകരണവും ഒക്കെ കേരള രാഷ്ട്രീയത്തിൽ പൊതുവെയുള്ള കാര്യമല്ല. അല്ല, എന്നാലും ഈ കോൺഗ്രസ് ലീഗ് ബി ജെ പി എന്നുള്ള കൂട്ടുകെട്ട് അങ്ങനെ മൂന്ന് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടാണ്, മൂന്ന് പേരും കൂടിയിട്ടുള്ള കൂട്ടുകെട്ടല്ല. ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബി ജെ പി ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ജയിക്കാൻ ജയത്തിൻ്റെ നല്ല വോട്ട് വർധനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടല്ലോ. ഈ കോലി ബി സഖ്യം എന്നുള്ളത് സി പി എം വലിയൊരു ആക്ഷേപമായിട്ട് പറഞ്ഞെങ്കിലും അതുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരുന്നു? നമ്മൾ വോട്ട് വർധന ഉണ്ടായല്ലോ. ഉണ്ടായി. ഏത് ഭാഗത്താണ്? എല്ലാം മൂന്നാല് മണ്ഡലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നടത്തിയിട്ടുള്ള ധാരണ ഉണ്ടാക്കിയ സ്ഥലങ്ങളിലൊക്കെ ലാഭമുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ വടക്കോട്ടാണോ? ഒറ്റപ്പാലത്ത്, പിന്നെ വേറെ മഞ്ചേശ്വരത്ത് ഉണ്ടായിട്ടുണ്ടാവണം. ഈ കോലി ബി സഖ്യം സത്യത്തിൽ ബി ജെ പിയുടെ ഒരു ആശയത്തിന് വിരുദ്ധമല്ലേ? കാരണം ലീഗ് ആശയവും ഈ ആശയവും പ്രായോഗികത്തിൽ കൊണ്ടുവരുന്ന നമ്മൾ വ്യത്യാസമുള്ളതാണ്. ആശയം നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള നമ്മുടെ മൂല്യങ്ങൾ, അത് നിലനിർത്താൻ്റെ ആശയങ്ങൾ, എല്ലാ സമയത്തും ആ എല്ലാ ആശയങ്ങളും ഒരേ സമയത്ത് നടപ്പാക്കാൻ സാധിക്കില്ല. ചില ചിലതേ സാധിക്കുള്ളൂ, കുറച്ച് കുറച്ചായിട്ട് പടിപടിയാ ഓരോ പടിയായിട്ടല്ലേ മുന്നോട്ട് വന്നിട്ട്. പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻസ് വേണ്ടി വരും. അപ്പോൾ വസ്തുത്തിൽ ബി ജെ പിയുടെ ഇപ്പോഴൊരു 15% വോട്ടിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ട്. ബി ജെ പിയെ സംബന്ധിച്ച് ഓരോ തന്നെ വർധന ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രായോഗികമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ തുടരുന്നതിന് ഇപ്പോഴത്തെ തടസ്സമൊന്നുമില്ലല്ലോ, ഇപ്പോഴും തുടരുന്നുണ്ടോ? ഇപ്പോഴത്തെ ഒരു അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഒരവസരം വരികയാണെങ്കിൽ നോക്കും, പരിഗണിക്കും. നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ ക്രെഡിബിലിറ്റിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അഡ്ജസ്റ്റ്മെൻ്റ് സാധിക്കും നമ്മൾ ആലോചിക്കും. അടുത്തിടെ ഇപ്പോൾ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, ഇത് മുസ്ലിം ലീഗുമായിട്ട് പോലും ഒരു തെരഞ്ഞെടുപ്പ് സഖ്യമാകുന്നതിന് തെറ്റില്ല. അപ്പോൾ അത് നേരത്തെ ഇപ്പോൾ അത് ചില ആൾക്കാർ കിട്ടിയതായി ഉണ്ടാക്കിയത്. അതായത് തിയറിയൊക്കെ ശരിയാണ്, ജനങ്ങളെ പെട്ടെന്ന് ദഹിക്കില്ല, വർക്കേഴ്സിന് ദഹിക്കില്ല അത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇലക്ട്രൽ അഡ്ജസ്റ്റ്മെൻ്റ് ലാഭകരമാണെങ്കിലാകാം. അല്ല, അങ്ങനെയാണ്, ലാഭത്തിലാവാം. പക്ഷേ വർക്കേഴ്സിനെ കൂടി നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ഓർഗനൈസേഷനിൽ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് അവർക്കൊരു നമ്മുടെ പ്രവർത്തകന്മാർക്കൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ അവരത് മനസ്സിലാക്കിട്ട് നോക്കും. ഏകപക്ഷീയമായിട്ട് പ്രഖ്യാപിച്ചാൽ അതിന് റിവോൾട്ട് ഉണ്ടാവും. പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് ഇത് കേൾക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു നോക്കുമ്പോൾ കേരളത്തിലെ ഒരു ബി ജെ പി വിരുദ്ധതയാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും മുഖമുദ്ര. എന്നിരിക്കെ ഇത്തരത്തിലുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് സ്കോപ്പ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇത് ഈ രണ്ട് കൂട്ടരും ജനങ്ങളോട് തുറന്നു പറയാൻ മടിക്കണോ? അത് എന്താണ് വാസ്തവത്തിൽ? നമ്മൾ ധാരണ ഉണ്ടാക്കുന്ന ലോകത്തിനോട് മുഴുവൻ വിളിച്ചു പറയേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ല. അത് നേതാക്കളും
അത്രയല്ലേ ആവശ്യമുള്ളൂ. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നാട്ടുകാരോട് വിളിച്ച് പറഞ്ഞു നടക്കും. നിയമത്ത് മുരളീധരൻ ശക്തനായ സ്ഥാനാർത്ഥിയാണെന്ന് അഡ്മിറ്റ് ചെയ്യുന്നതിന് തുറന്നു പറയുന്ന രാജേട്ടന് ഒരു വൈവിധ്യം കണ്ടില്ല. പക്ഷെ അദ്ദേഹം ശക്തനായിട്ടുള്ള കരുണാകരന്റെ മകനാണ്. അപ്പൊ ആ നിലയ്ക്കുള്ളതായിട്ടുള്ള സ്വാധീനവും ജനങ്ങൾക്കിടയിൽ അംഗീകാരമുള്ളതാണ്. ജനങ്ങൾ അംഗീകരിക്കുന്നത് വ്യക്തികളെയാണ്. ആശയങ്ങളെ അവർക്ക് ഉൾക്കൊള്ളാനും അതിനെ വിലയിരുത്താനും സാധാരണ ജനങ്ങൾക്ക് അതിനെ സാധിക്കില്ല. അവർക്ക് അതിനുള്ള താല്പര്യം അവരുടെ തിരക്കുള്ള നിത്യ പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്നവർക്ക് സാധിക്കില്ല. പത്രപ്രവർത്തകരുടെ കാര്യങ്ങൾ വേറെ, ബാക്കി ജനങ്ങൾക്ക് അതിന് സമയമില്ല. അതുകൊണ്ട് ജനങ്ങളെ വിലയിരുത്തുന്നത് നേതാക്കന്മാർ തങ്ങളുടെ കാര്യങ്ങൾ എന്തെല്ലാം വന്നാൽ ചെയ്തു തരാൻ കഴിവുള്ളതായിട്ടുള്ള ആളുകൾ. ആ നിലയിൽ കരുണാകരൻ അംഗീകാരമുള്ള ആളാണ്. ആ കരുണാകരൻ്റെ മകനാകുമ്പോൾ ആ ഒരു ട്രഡീഷണലായിട്ടുള്ള പ്രാധാന്യമുണ്ട്. വാസ്തവത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ ഒരു പരാതി അവര് ഒരു ഔട്ട്റൈറ്റ് നല്ല സ്പീക്കറാണ്. ഔട്ട്റൈറ്റഡ് അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതാണ്. അത് ചിലത് വാർത്തയായി വരുന്നു. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അധികം അത് അവരുടെ അഭിപ്രായം പറയുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യം കുറേയൊക്കെ വേണ്ടേ? ഓക്കെ, എന്തായാലും ഇത്രയും നേരം സംസാരിച്ചതിന് വളരെ നന്ദി. ശരി. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ചില തുറന്നു പറച്ചിലും ഒപ്പം തന്നെ ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ് ശ്രീ ഒ രാജഗോപാൽ നടത്തിയത്. അദ്ദേഹം കോഴിക്കോട് ജില്ലയിൽ വിവിധ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി എത്തിയതാണ്.